ഷാജിർ ഖാൻ ജനേഷ് കുമാർ പറയുന്നത് ജനേഷ് കുമാറിന്റെ വശമാണ്. പക്ഷേ ഈ പറയുന്ന ജനേഷ് കുമാർ അവിടെ ചെയറിൽ കയറിയിരുന്നു, ജനേഷ് കുമാർ പരിശോധിച്ചു. ഇതിനും അപ്പുറത്തേക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സർക്കാർ ഓഫീസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് അവൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരിടമാണ്. ആ ഇടത്ത് ഈ പറയുന്നത് പോലെ തോന്നിയതുപോലെ ലീവ് എടുക്കുക, രജിസ്റ്ററിൽ ഒപ്പിട്ട് മുങ്ങുക, ഇമാതിരി കലാപരിപാടികളൊക്കെ പല കാലഘട്ടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോൾ ഒരു എം എൽ എ നേരിട്ട് ചെന്ന് പരിശോധിച്ചപ്പോൾ അത് നേരിട്ട് ബോധ്യപ്പെടുകയും ചെയ്തു. ഇതൊക്കെ എന്ന് അവസാനിക്കും ശ്രീ ഷാജിർ ഖാൻ? ഈ പറയുന്നത് പോലെ എം എൽ എയുടെ ഭാഗത്താണോ ശരി, അതോ ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നവരുടെ ഭാഗത്താണോ ശരി? അല്ല, എം എൽ എയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അദ്ദേഹം ചെയ്തത് എം എൽ എ അല്ല, ഇനി ഒരു സാധാരണ പൗരനാണെങ്കിലും അയാൾക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട് അത് ചോദ്യം ചെയ്യാൻ. അത് ചോദ്യം ചെയ്തു എന്നേ ഉള്ളൂ. അതിനകത്ത് എം എൽ എ എന്നുള്ളവരുടെ പ്രത്യേക പ്രിവിലേജ് ഒന്നും ഇല്ല. എം എൽ എ എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്ത കാര്യത്തിൽ ഒരു തെറ്റുമില്ല. ഒരു പൗരൻ എന്ന നിലയ്ക്ക് തന്നെ അത് ചെയ്യാനുള്ള ബാധ്യതയുണ്ട്, അവകാശമുണ്ട്. അതുകൊണ്ട് അത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല, അതൊരു പ്രശ്നമായിട്ട് എടുക്കേണ്ടതില്ല. എന്തായാലും ഈ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം, അതാണ് മറ്റു വാക്കിൽ നമുക്ക് ഈ പ്രശ്നത്തെ ആ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിന്റെ ഒരു കണ്ണി, ഒരു ഇഷ്യൂ ആയിട്ട് കാണാം. ഇപ്പൊ പ്രശ്നം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി പാർട്ടി ജനാധിപത്യം ഒക്കെയാണ് സംവിധാനമെങ്കിലും പാർട്ടി നേതാക്കന്മാർക്ക് മുന്നിൽ ഒച്ചാനിച്ച് നിൽക്കുന്ന ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിന്റെ മുന്നിൽ വഴങ്ങിക്കൊടുക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ, ഈ പ്രതിഭാസത്തെ എല്ലാം നമ്മൾ കാണുന്നുണ്ട് കേരളത്തില്. അതിന്റെ പ്രതിഫലനമായിട്ടാണ് ഇപ്പോൾ ഇതിനെ ഒരു CPI CPM പ്രശ്നമായിട്ട് അവതരിപ്പിക്കുന്നു. അത് ആ യൂണിയനിൽപ്പെട്ടവരുടെ രാഷ്ട്രീയം ഏതാണ്, അങ്ങനെ ആ വിഷയത്തെ കാണേണ്ടതുണ്ടോ? CPI ആകട്ടെ, CPM ആകട്ടെ, അല്ലെങ്കിൽ കോൺഗ്രസ് ആകട്ടെ, മറ്റേതെങ്കിലും പാർട്ടിക്കാരാകട്ടെ, അല്ലെങ്കിൽ പാർട്ടി ഇല്ലാത്തവരാകട്ടെ, നമ്മളൊരു പ്രശ്നത്തെ അഡ്രസ് ചെയ്യുമ്പം ആ പ്രശ്നത്തെ പ്രശ്നമായി കാണാൻ കഴിയണം. പൊതുവിൽ ഇപ്പോൾ CPMനെ സംബന്ധിച്ച് എപ്പോഴും ഉയർന്നു വരുന്നൊരു ഇതാണ് അവരുടെ എന്താണ് ഏകപക്ഷീയത, വിഭാഗീയത, അവരുടെ സങ്കുചിത പാർട്ടി താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി. ഇതൊക്കെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. നമ്മൾ അതിരൂക്ഷമായി CPMനെ വിമർശിക്കുന്നുണ്ട്, BJP പോലെ തന്നെ നമ്മൾ വിമർശിക്കാറുണ്ട്. പക്ഷെ ഈ കേസിൽ ഇപ്പൊ ജനീഷ് കുമാർ എടുത്ത നിലപാട് അത് നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം അത് ഇപ്പൊ കേട്ടിടത്തോളം ഈ പറഞ്ഞ ഒരു ഒരു കൂട്ടം ഇങ്ങനെ അധികൃതമായും അനധികൃതമായും എല്ലാവരും കൂടി കൂട്ട അവധി എടുത്തു പോകുന്നു എന്നത് അസ്വാഭാവികമായ ഒരു നടപടിയാണ് സാധാരണഗതിയിൽ. അല്ല, ഇതല്ലേ ഇതിനുള്ള ധൈര്യം കിട്ടുന്നത് എങ്ങനെയാന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ശ്രീ ജനീഷ് കുമാർ ഇപ്പോൾ പരിശോധിച്ചത് കൊണ്ടാണ് ഈ കാര്യം അറിഞ്ഞത്. അതാണ് ഈ പറയുന്ന ADMനെ ഉൾപ്പെടെ ചൊടിപ്പിക്കുന്നത് അവിടെയാണ്. കാരണം 19 പേർ ഔദ്യോഗികമായി ഒഫീഷ്യൽ ലീവ് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള 21 പേർ, ഈ യാത്ര പോയിരിക്കുന്ന 40 പേരിൽ ബാക്കിയുള്ള 21 പേരെ കുറിച്ച് ഒരു വിവരമില്ല. അവർ ഓതറൈസ്ഡ് ആബ്സെൻസ് അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആബ്സെൻസ് എന്നൊക്കെ പറയുന്ന സംവിധാനമുണ്ട്. പക്ഷേ ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചുകൂടി ഗൗരവത്തോടുകൂടി വേണം കാണാൻ. ഈ 21 പേർ യാതൊരു തരത്തിലും ലീവ് പോലും റിപ്പോർട്ട് ചെയ്യാതെ യാത്ര പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത് ശ്രീ ഷാജിർ ഖാൻ? അല്ല, അങ്ങനെ ലീവ് റിപ്പോർട്ട് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ അവർ അതൊരു അന്വേഷണത്തിന് വിധേയമാക്കേണ്ട വിഷയമാണ്, നടപടി എടുക്കുകയും വേണം, അതിനകത്തൊരു തർക്കമില്ല. ഉദ്യോഗസ്ഥർ എല്ലാവരും കൂടി പോവാ, അല്ലെങ്കിൽ ആരാണ് അവർക്ക് ഇത്രയും പേർക്ക് ഒന്നിച്ച് അനുമതി കൊടുക്കുന്നത്? ഒരു വർക്കിംഗ് ഡേയിൽ അവിടെ പ്രധാനപ്പെട്ടവരുടെ ശരി, അവർ 5-10 പേർ ലീവ് എടുക്കുന്നത് മനസ്സിലാക്കാം, അത് ആരോഗ്യപരമായ കാരണങ്ങളാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ലീവ് എടുക്കും. സ്വാഭാവികമായി സംഭവിക്കാറുണ്ട്, സെക്രട്ടേറിയറ്റിലൊക്കെ സംഭവിക്കാറുണ്ട്, അങ്ങനെ പോകാറുണ്ട്. ചിലരൊക്കെ ചില മാരേജ് ഫംഗ്ഷനൊക്കെ ചിലർ, പക്ഷെ അതൊക്കെ 5 മണിക്ക് ശേഷമില്ല, അതൊക്കെ ഒരു നമ്മൾ വർഷങ്ങളാണെന്ന ഒരു കീഴ്വഴക്കമാണ്. എല്ലാവരും കൂടി ലീവ് എടുത്തോ, ലീവ് എടുക്കാതെ പോകുന്ന കാര്യം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ ADM എന്തിനാണ് അതിന്റെ പേരിൽ ഇങ്ങനെ എന്റെ പേരിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് അല്ലെങ്കിൽ ചൊടിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. ADM ചൊടിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീ കെ രാജൻ റവന്യൂ മന്ത്രിയെ ഇന്നലെ ഈ സമയത്ത് തന്നെ ജനീഷ് കുമാർ പ്രശ്നം അടിസ്ഥാനപരമായി ജനങ്ങൾക്ക് രാഷ്ട്രീയ അല്ല. ഒരു നിമിഷം ശ്രീ ഷാജിർ ഖാൻ, താങ്കൾ പറയുന്നത് ഞാൻ എനിക്ക് ഇടയ്ക്ക് മുറിഞ്ഞു പോയതുകൊണ്ടാണ് ഇടപെടുന്നത്. അതായത് ഈ പറയുന്നത് പോലെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ ഇന്നലെ ജനീഷ് കുമാർ അവിടെ ചെന്ന് പരിശോധിച്ചത് എന്തിന്? അതിനുള്ള അധികാരം നിങ്ങൾക്ക് ആര് നൽകി? ഈ പരിശോധിച്ചത് കൊണ്ടാണ് ഇത്രയധികം ഡീറ്റെയിൽസ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ, ഞങ്ങൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള ലീവാണ് നൽകിയിട്ടുണ്ടായിരുന്നത്, ഞങ്ങളുടെ അവകാശമല്ലേ ഈ പറയുന്ന ലീവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള എക്സ്ക്യൂസസിന് അവിടെ സാധ്യത ഉണ്ടായിരുന്നു. അപ്പൊ അത് പരിശോധിച്ചതാണ് അവിടെ വലിയ ക്രൈമായി മാറിയിരിക്കുന്നത്. ശ്രീ ഷാജിർ ഖാൻ, പരിശോധിക്കാൻ ജനങ്ങൾക്കും ജനങ്ങളുടെ പ്രതിനിധിക്കും അവകാശമുണ്ട്, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞൊരു പോയിന്റ്. അതിൽ ഇപ്പൊ ശരി, അവരിപ്പോ രേഖ കാണിച്ചില്ലെങ്കിൽ പോലും എന്തുകൊണ്ട് അവിടെ ഇത്രയും ഒരു കൂട്ടം ആളുകൾ അവിടെ ഇല്ലാതിരിക്കുന്നത്, ഉദ്യോഗസ്ഥർ എവിടെയാണ് പോയിരിക്കുന്നത് എന്ന് സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ.
ഒരു ഇപ്പൊ ഞാനാണ് അവിടെ ചെല്ലുന്നെങ്കിലും ഒരു സാധാരണ പൗരനാണ് ചെല്ലുന്നെങ്കിലും സ്വാഭാവികമായിട്ടും ചോദിക്കും. അപ്പൊ അത് അതിന് ആൻസറബിൾ ആണ്. ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഉണ്ടല്ലോ, അപ്പൊ ജനങ്ങളോടാണല്ലോ ഉത്തരവാദിത്വം അടിസ്ഥാനപരമായിട്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു അധികാര കേന്ദ്രത്തോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം. അത് രാഷ്ട്രീയക്കാരാകട്ടെ, ഈ പറയുന്ന ഉദ്യോഗസ്ഥരാകട്ടെ, പോലീസുകാരാകട്ടെ, ആരുമാകട്ടെ, അവർക്ക് ജനങ്ങളുടെ ഉത്തരവാദിത്വം ഉണ്ട്. അപ്പൊ അത് ചോദിച്ചതെന്തിന് അല്ലെങ്കിൽ പരിശോധിച്ചതെന്തിന് എന്ന് ചോദിക്കാനൊരു അവകാശവും യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിന്റെ ഒരു ഒരു പ്രകടനമാണത്. ആ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്. അല്ല, ഉദ്യോഗസ്ഥ അത് അവിടെ ദുഷ്പ്രഭുത്വം എന്ന് പക്ഷേ അത് പറയുമ്പോൾ പൊളിറ്റിക്കൽ ആക്കുകയാണ്. പ്രത്യേകിച്ചും ഈ സംഘടന, സർവീസ് സംഘടന, ഈ CPI സർവീസ് സംഘടനയിൽ പെട്ട ആളുകളാണ് ഞങ്ങളുടെ ആളുകളാണ് ഈ പോയത്. ഞങ്ങളുടെ ആളുകളെ നിങ്ങൾ എന്തിനാണ് ക്രൂസിഫൈ ചെയ്യാൻ നോക്കുന്നത്? ഞങ്ങളുടെ ആളുകളെ ശിക്ഷിക്കാൻ നോക്കണ്ട, ഞങ്ങളുടെ ആളുകളെ വിമർശിക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ അത് ഏറ്റെടുക്കുകയും നിങ്ങളെ അവിടെ അവിടെ കോർണർ ചെയ്യപ്പെടുന്നത് ഒരു ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധി അവിടെ നിൽക്കട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ റവന്യൂ മന്ത്രിക്ക് നോക്കാൻ അറിയാം, അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് നോക്കാൻ അറിയാം എന്ന് പറയുന്ന ഈ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് മാറും ഈ സംസ്ഥാനത്ത്? ശ്രീ ഷാജർ ഖാൻ, അതായത് CPMന്റെ പാത CPI പിന്തുടരുന്നു എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. CPM മിക്കവാറും കേസുകളിൽ ഇങ്ങനെയാണല്ലോ പെരുമാറുന്നത്. ആ പെരുമാറ്റം CPIക്കാര് കുറച്ചുകൂടി മാന്യന്മാരായിരുന്നു എന്നാണ് നമ്മളുടെ എല്ലാം ഒരു വെയ്പ്. നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ ഒരു ധാരണ. പക്ഷേ ഇപ്പൊ ഇടതുപക്ഷ, ഇപ്പൊ നേരത്തെ ജനീഷ് പറഞ്ഞല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഇത് പറഞ്ഞല്ലോ. അപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയാണല്ലോ CPI. CPIയും CPIയും കൂടെ ഒക്കെ ചേരുന്നതാണല്ലോ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനം. അപ്പൊ ആ സംവിധാനം എത്രത്തോളം അഴിമതി നിർഭരമായിരിക്കുന്നു, എത്രത്തോളം എനിക്ക് സിപിഐയുടെ പ്രതികരണം കൂടി ഇതിൽ വാങ്ങേണ്ടതുണ്ട്. ശ്രീ ഷാജു ഖാൻ, ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം അല്പസമയത്തിനകം.